ഞാൻ നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോ ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അതിനുശേഷം പറയുകയാണ്, അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു, എല്ലാവരും അവനെ പുകഴ്ത്തി എന്ന് പറയുകയാണ്. ഈശോയുടെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ വ്യാപിക്കാനും എല്ലാവരും ഈശോയെ കുറിച്ച് നല്ലത് പറയാനും പുകഴ്ത്തി പറയാനും കാരണം എന്തായിരുന്നു? അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ഏറ്റവും ആദ്യത്തെ വചനത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ആത്മാവിന്റെ ശക്തിയോടുകൂടി ഈശോ ഗലീലയിലേക്ക് തിരികെ പോയി എന്നാണ് വായിക്കുന്നത്. ആത്മാവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ആത്മാവിന്റെ ശക്തി എൻ്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. നമുക്കറിയാം, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന കൂദാശകൾ വഴി, പ്രത്യേകിച്ച് മാമോദിസ്തേരലേബനൊക്കെ വഴി പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വരം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പാപം വഴി ഞാൻ ആ അഭിഷേകം നഷ്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആത്മാവിന്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷം വായിച്ച് കഴിയുമ്പോൾ ആത്മാവിന്റെ ശക്തിയോട് കൂടിയിട്ടാണോ ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങളെ വിട്ട് ജീവിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.